അതിശക്തമാകുന്ന ഇരുമ്പഴിക്കുള്ളിൽ അധിവസിച്ചാലും ഇരുമ്പഴിക്കുള്ളിൽ നീ കടന്നുകൂടിയാലും ഒരാള് പോലും എന്നെ കൊണ്ടുപോകില്ല എന്ന് കരുതിക്കൊണ്ട് കടലിന്റെ അഴിയിൽ പോയി അതിശക്തമാകുന്ന ഇരുമ്പഴിക്കുള്ളിൽ നീ അധിവസിച്ചാലും നിന്നെ കൊണ്ടുപോകേണ്ട സമയത്ത് നിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുമേ. എവിടെയായിരുന്നാലും ഏത് ലോകത്തായിരുന്നാലും ഏത് സ്ഥലത്ത് വെച്ചായിരുന്നാലും നിന്റെ ആത്മാവിനെ അല്ലാഹു കൊണ്ടുപോകുമേ. അതുകൊണ്ട് നീ എത്ര ഓടി ഒളിച്ചിട്ടും കാര്യമില്ല, പിടിക്കും നിന്നെ പിടിക്കും. നീ അത് മനസ്സിലാക്കി ജീവിച്ചോ എന്ന് വിശുദ്ധമായ ഖുർആൻ. പിടിവീഴും. ഇപ്പൊ നീ ഓർക്കും അല്ല, നമ്മളെയൊന്നും പിടിക്കൂല, നമുക്ക് കുറച്ചുകൂടി പ്രായമാകണം, 63 ആകണം, 53 ആകണം എന്നൊക്കെ ചിന്തിച്ച് നീ ഇങ്ങനെ നിലകൊള്ളാണ്. ഒന്നുമില്ല, നീ ഓടി ഒളിക്കുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കടിഞ്ഞാനിടും. ഉറപ്പാട് ഉറപ്പാട് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് മരണത്തെ ചിന്തിച്ച് നീ നിലകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചോ, അതിനുവേണ്ടി പ്രവർത്തിച്ചോ, എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ. يا مقلب القلوب ثبت قلبي على دينك. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യൽ ഈ പ്രാർത്ഥനയാണ് എന്ന് ഉമ്മ സലമ ബിബി റളിയല്ലാഹു അൻഹാ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ തിരിച്ചു കളയുന്നവനായ അല്ലാഹുവേ, സബ്ബിത ഖൽബി അലാ ദീനികാ, എൻ്റെ ഹൃദയത്തെ നിന്റെ ഈമാനിൻ്റെ മേൽ നിന്റെ ദീനിന്റെ മേൽ എന്നെ അടിയുറച്ചു നിർത്തണേ അല്ലാ. എന്റെ ഹൃദയത്തിൽ നിന്റെ ദീൻ അടിയുറച്ചു നിർത്തണേ അല്ലാ. ഇതാണ് ഏറ്റവും കൂടുതൽ നിബിധങ്ങൾ ദുആ ചെയ്യാൻ. എന്നിട്ട് മഹദി അവർ പറയാൻ ഞാൻ അല്ലാഹുവിൻ റസൂലിനോട് ചോദിച്ചു പോയിട്ടുണ്ട്, മാലി അക്സരി ദുആഇക, യാ റസൂലല്ലാഹ്, ഖുലൂബ് സബ്ബിത ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ തിരിക്കുന്നവനായ അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറച്ച് നിർത്തണേയെന്ന് തങ്ങളെ നബിയെ, തങ്ങൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇത് ദുആ ചെയ്യുന്നത്? വേറെ എത്രയോ ദുആകളുണ്ട്, തങ്ങൾ എന്തിനാണ് ഈ ദുആ തന്നെ ആവർത്തിക്കുന്നത് എന്ന് ഞാൻ പ്രവാചകരോട് ഒരിക്കലും ചോദിച്ചു പോയി എന്ന് ഉമ്മ സലമ ബിബി റളിയല്ലാഹു അൻഹാ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തീർച്ചയായും ഉമ്മ സലമ ഹിദായത്ത് എന്ന് പറയുന്നത് തീർച്ചയായും അല്ലാഹുവിന്റെ കൈകളിലാണ്. അവൻ അവനിഷ്ടമുള്ള ഭാഗത്തേക്ക് അവൻ തിരിക്കുന്നതാണ്. ആർക്കാണ് അവൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഈമാൻ സ്ഥിരപ്പെടുത്തും, ആരുടെ വിഷയത്തിലാണോ പടച്ചറപ്പ് തെറ്റിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അവൻ്റെതാകുന്ന ഈമാനിനെ അല്ലാഹു തെറ്റിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഈമാനിനെ, എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന വിശ്വാസത്തെ, എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന മതത്തിന്റെ മൂല്യത്തെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതെനിക്ക് സ്ഥിരപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് സദാ സമയം ചോദിക്കുന്നു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ ദുആ രക്കുന്നത്? നബി പഴിച്ചുപോയ പോയില്ലേ, നബിതങ്ങൾ തന്നെ ദ്വാരക്ക പടച്ചറപ്പ്, ഈ ദീനിൽ നിന്ന് അണുവിടെ വ്യതിചലിക്കാതെ എന്നെ നീ നിലനിർത്തണേന്ന് മനസ്സിലാക്കണം. അപ്പൊ എക്സ് മുസ്ലിമുകൾക്ക് പ്രസക്തി ഇല്ല എന്നർത്ഥം. കാരണം എന്താ, നീ എന്ത് ചോദിച്ചിട്ടില്ല, എന്നെ ഈ ദീനെ അളിയൊടിച്ച് നിർത്തണേന്ന് ചോദിച്ചിട്ടില്ല. ഈമാൻ എന്ന് പറയുന്ന മാധുര്യം നിനക്ക് അണിയാൻ സൗഭാഗ്യം അല്ലാഹു നൽകിയിട്ടില്ല, നീ അത് ചോദിച്ചിട്ടില്ല. ചോദിച്ചവർക്കേ പടച്ചറപ്പ് അത് കൊടുക്കുള്ളൂ.
ഇത് ചോദിച്ചുകൊണ്ടിരുന്നു എല്ലാ പ്രവാചകന്മാരും, എല്ലാവരും ചോദിച്ചവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യൂസഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, തവഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, എന്നെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ എന്ന് ചോദിച്ചു. നീ അത് ചോദിച്ചില്ല, അപ്പൊ അതുകൊണ്ട് നീ എന്തായി? എക്സ് മുസ്ലിമായി. അവർക്കാണ് വലിയ വേരോട്ടോ. നൗഊദുബില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ദീനിൽ ആരെയും നിർബന്ധിച്ചുകൊണ്ട് കൊണ്ടുവരേണ്ട പരിപാടിയില്ല. എല്ലാവരും ദീനിലേക്ക് വരണോന്ന് ഇവിടെ ആരും വിളംബരവും ഇല്ല. ആവശ്യമുള്ളവർക്ക് വരാം. ഫമൻ ഷാഅ ഫല്യുഉ്മിൻ ഫമൻ ഷാഅ ഫല്യകുഫർ. ദീനിന്റെ ആദർശങ്ങളൊക്കെ ഇവിടെ സുവ്യക്തമാണ്, സുതാര്യമാണ്. ഖുർആനും ഹദീസും ആർക്കും പഠിക്കാം, പഠന വിധേയമാക്കാം. ഇഷ്ടമുള്ളവർക്ക് കടന്നു വരാം, അല്ലാത്തവർക്ക് അവിശ്വസിക്കാം. വിശ്വസിച്ചവർക്ക് സ്വർഗം, അവിശ്വസിച്ചവർക്ക് നരകം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം, ഉറക്കെ പറയുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവർ തന്റെ പ്രിയപ്പെട്ടതാകുന്ന സമൂഹത്തോട് ആത്മീയമാകുന്ന സ്വതുപദേശം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടെ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം സന്നിഹിതനായി. ബഹുമാനപ്പെട്ടവരുടേതാകുന്ന സവിധത്തിൽ മലക്കുൽ മൗത്ത് സന്നിഹിതനായി. അവിടെ അസ്റായീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഒരു വ്യക്തിയെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം അത് കാണുന്നുണ്ട്. ആ മനുഷ്യനും അത് ദർശിക്കാനുള്ള അവസരം അല്ലാഹു നൽകിയിട്ടുണ്ട്. മനുഷ്യന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. വന്നുകൊണ്ട് തുറച്ചു നോക്കുന്നത് കണ്ടപ്പോ ഈ മനുഷ്യന് ഓർത്ത്, എന്താ എന്നെ ഇങ്ങനെ വല്ലാതെ തുറച്ചു നോക്കുന്നത്? അല്പനേരം കഴിഞ്ഞു അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് മാറി, കാണുന്നില്ല. ഈ മനുഷ്യൻ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പരാതി പറഞ്ഞു, എന്നെ ഇന്നൊരു മനുഷ്യൻ വന്നിട്ട് വല്ലാതെ തുറച്ചു നോക്കിയിട്ടുണ്ട്. അസ്റായീൽ അലൈഹിസ്സലാം ആണ് ആ തുറച്ചു നോക്കിയത് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം മനുഷ്യനോട് പറഞ്ഞു. അപ്പോ വല്ലാത്ത പേടിയായി, ഭയപ്പാടായി. ഈ മനുഷ്യൻ പറഞ്ഞു, എങ്കിൽ എനിക്കിനി ഇവിടെ നിൽക്കണ്ട, എന്നെ ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, ഒരാൾ പോലും ഇല്ലാത്തൊരു ദ്വീപിലേക്ക് അങ്ങ് കഴത്തിയേക്കാൻ പറഞ്ഞു, ഇവിടെ നിർത്തണ്ട എന്ന് പറഞ്ഞു. മരണത്തെ കുറിച്ചുള്ള ഭയപ്പാടാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്ത പ്രവാചകരല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാം? അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ കാറ്റിലേക്ക് നീ കയറി നിൽക്കാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഞൊടിയിടയിൽ ആ കാറ്റ് അദ്ദേഹം ഉദ്ദേശിച്ചതാകുന്ന ഒരു ഭാഗത്തേക്ക്, ദൂരെയുള്ളതാകുന്ന ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി വിട്ടു. സെക്കൻഡ് ബൈ സെക്കൻഡ്. അല്പനേരം കഴിഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെതാകുന്ന സദസ്സിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം വീണ്ടും വന്നു. അപ്പോൾ അദ്ദേഹം സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു, അതെ മലക്കുൽ മൗത്ത്, നിങ്ങളെ കുറച്ചു നേരം ഇവിടെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഇടയ്ക്ക് സദസ്സ് തുടങ്ങിയപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് നിങ്ങളെ കണ്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാകുന്ന ഒരു മനുഷ്യനെ കണ്ണുരുട്ടിയിട്ട് അദ്ദേഹത്തെ ഞാൻ ദൂരെ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ മാറ്റിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, അവന്റെ ആത്മാവിനെ പിടിക്കാനുള്ള ഓർഡറുമായിട്ട് ഞാൻ വന്നതാണ്. പക്ഷെ വന്ന് ഞാൻ നോക്കുമ്പോ അവൻ തങ്ങളുടെ സൗഹൃദത്തിൽ ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവന്റെ ആത്മാവിനെ പിടിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി മിനിറ്റുകളെ ബാക്കിയുള്ളൂ. ഇവൻ ഇവിടെ അല്ലല്ലോ നിൽക്കേണ്ടത്. ഇവന്റെ ആത്മാവിനെ ഇന്ന ദ്വീപിൽ വെച്ച് പിടിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതും. അല്ലാഹു സുബ്ഹാനഹു വതആല, പിന്നെന്താണ് ഇവൻ ഇവിടെ നിൽക്കുന്നത് എന്ന് ഓർത്തിട്ട് ഞാൻ അവനെ ശരിക്കും തുറച്ചു നോക്കിയതാണെന്ന് പറഞ്ഞു. പക്ഷെ അത്ഭുതം, മിനിറ്റുകൾക്ക് ശേഷം ഞാൻ നോക്കുമ്പോൾ സെക്കൻഡ് ബൈ സെക്കൻഡിൽ അവൻ ഇന്ന ദ്വീപിലുണ്ടായിരുന്നു. അവന്റെ ആത്മാവിനെ പിടിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആത്മാവിനെ എപ്പോഴാണോ പിടിക്കാൻ അല്ലാഹു നിശ്ചയിച്ചത്, അതിന്റെ സെക്കൻഡ് ബൈ സെക്കൻഡ് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകൂല, കറക്റ്റ് കൃത്യമായി പിടിച്ചിരിക്കും. ഒരു മിനിറ്റ് അല്ലാഹു പിന്തിക്കൂല. മനസ്സിലാക്കണം, ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ നന്നാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്തിക്കൂല. ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല മുന്തിക്കുകയുമില്ല, പിന്തിക്കുകയുമില്ല. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. വിശുദ്ധമായ ഖുർആനിൽ ഒരു ഭാഗത്ത് അപ്രകാരം അല്ലാഹു ഉറപ്പെടുത്തുന്നുണ്ട്.
അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് മുന്തിക്കുകയുമില്ല, ഒരു സെക്കൻഡ് പിന്തിക്കുകയുമില്ല. കുറച്ചുകൂടി കഴിയട്ടെ, കുറച്ചുകൂടി കഴിയട്ടെ, ആ പരിപാടി ഇല്ല എന്നർത്ഥം മനസ്സിലാക്കണം നമ്മൾ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ചരിത്രത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മഹതിയാണ് ബീവി മറിയം റളിയല്ലാഹു അൻഹ. പരിശുദ്ധ ഇസ്ലാമിൽ മുസ്ലിം സഹോദര സഹോദരിമാർക്ക് ഏറ്റവും വലിയ പഠനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മുസ്ലിമീങ്ങൾക്ക് വലിയ പഠനം, ഏറ്റവും വലിയ ഉപമയായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടു പേരെയാണ്. ഒന്ന് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഭാര്യയാകുന്ന ആസിയ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഇംറാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ടതാകുന്ന മകള് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഇവര് രണ്ടുപേരെയുമാണ് മുഅ്മിനീങ്ങൾക്ക് ഉപമയായി അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് ഖുർആൻ. ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنت عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربي وكتبه وكانت من القانتين. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തുകയാണ് മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് ഉപമയായി അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് പേര് അള്ളാഹു രൂപപ്പെടുത്തുകയാണ്. ആ രണ്ട് പേരും മഹിളകളാണ്, മഹിളകളാണ്. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. പറമ്പൂരിലുള്ള ഓരോ സഹോദര സഹോദരിമാരും കാതുകൊടുത്തുകൊണ്ട് കേൾക്കേണ്ടതാകുന്ന വചനമാണ് വിശുദ്ധമായ ഖുർആൻ. വമ മറിയമ ബിനത ഇമ്രാൻ ضرب الله مثلا للذين آمنوا امرأة فرعون إذا قالت رب ابن لي عندك بيتا في الجنة. മഹദിയാകുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ടതാകുന്ന ആസിയ ബീവിയുടെ ചരിത്രം വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു രൂപപ്പെടുത്തുകയാണ്. ഫിറഔൻ ലഅനത്തുല്ലാഹി എന്ന റംസീസ് രണ്ടാമന്റെ കൈകളിൽ അധിവസിച്ചിരുന്നതാകുന്ന മഹദിയാകുന്ന ആസിയ ബീവി മൂസാ നബി അലൈഹി സ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചവരാണല്ലോ. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. മൂസാ നബി പടച്ചിറപ്പിന്റെ പ്രവാചകരാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു ഈ ലോകത്തിന്റെ തമ്പുരാനാണെന്നും വിശ്വാസം കൈക്കൊണ്ടതറിഞ്ഞതായ ഫിർഔൻ ക്രൂരമാകുന്ന മുറകൾ മഹദിയവർക്ക് നൽകുകയാണ്. വല്ലാതെ പീഡന മുറകൾ കൊണ്ട് പ്രയാസപ്പെടുത്തുകയാണ്, അടിക്കുകയാണ്, ശകാരിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, മറിയം ബീവി മഹദിയാകുന്ന ആസിയ ബീവി സന്നദ്ധയാവുന്നില്ല. ആസിയ ബീവി റളിയല്ലാഹു ഇസ്ലാമിൻ്റെതാകുന്ന ആദർശത്തിൽ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. എന്ത് വന്നാലും, മരിക്കേണ്ടി വന്നാലും ഞാൻ തൗഹീദ് വിട്ടുകൊണ്ട് പുറത്തേക്ക് പോകില്ല. അല്ലാഹു ഏകനാണ്, അവനാണ് വലിയവൻ, അവൻ സമുന്നതനാണ്, അവൻ സമുന്നതനാണ്. പടച്ചിറബിനെ വാഴ്ത്തിക്കൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് മഹദിയാകുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹ നിലകൊള്ളുന്നത് കണ്ടപ്പോ വല്ലാതെ ദുഃഖിക്കുകയാണ് ഫിറഔൻ, ദേഷ്യം പിടിക്കുകയാണ് ഫിറഔൻ. കാരണം ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് നിലകൊള്ളുന്ന കാലഘട്ടമാണ്. തന്റേതാകുന്ന ജനങ്ങൾ, തന്നോടൊപ്പമുള്ളതാകുന്ന സൈന്യങ്ങൾ മുഴുവനും തന്റെ കാൽക്കീൽ സുജൂദിലായി നിലകൊള്ളുമ്പോ തന്നോടൊപ്പം കിടപ്പറ പങ്കിടുന്നതാകുന്ന പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹു ആണ് ദൈവമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? അതെനിക്ക് നാണക്കേടാണ്, എനിക്ക് സമൂഹത്തിൽ നിലനിൽപ്പിന് ചോദ്യമാണെന്ന് മനസ്സിലാക്കി ഫിർഔന് കിരാതമാകുന്ന മുറകൾ കൊണ്ട് പ്രയാസപ്പെടുത്തുകയാണ്, ചുട്ടുപഴുത്തതാകുന്ന മരുഭൂമിയിലേക്ക് മലർത്തി കടത്തുകയാണ്. ബിവി ആസിയ റളിയല്ലാഹു അൻഹ, സുബ്ഹാനല്ലാഹ്, ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം മുഴുവനെ പരിപൂർണമായി അഴിച്ചു മാറ്റി മഹദിവർ മലർത്തി കടത്തുകയാണ്. അവരുടെ ഗുഹ്യഭാഗത്തേക്ക് ഇരുമ്പ് തണ്ട് കുത്തിയിറക്കുകയാണ്. വേദന കൊണ്ട് പൊളയുന്നതാകുന്ന സന്ദർഭത്തിലും ആസിയ ബിവി റളിയല്ലാഹു അൻഹ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. തൗഹീദ് എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല, വിശുദ്ധ ഇസ്ലാമിൽ നിലകൊള്ളുക എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. മുഅ്മിനെ മോശപ്പെട്ടതാകുന്ന യുക്തിവാദത്തിലേക്കും മതനിരാസത്തിലേക്കും ആളുകൾ നിങ്ങളെ ക്ഷണിച്ചേക്കാം. പക്ഷെ വിശുദ്ധമായ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുക അതല്പം പ്രയാസകരമാണ്, പ്രയാസകരമാണ്. മഹദിയാകുന്ന ആസിയ ബിവി റളിയല്ലാഹു അൻഹ അവിടുന്ന് വേദന സഹിച്ചുകൊണ്ട് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ എനിക്ക് സ്വർഗത്തിൽ ഒരു ഉന്നതമായ മഹനീയമായ വീട് നൽകണേ അല്ലാ. ഈ ദുനിയാവിൽ ഫിർഔനന്റെ കൊട്ടാരത്തിൽ ഞാൻ റാഹത്തായ ജീവിതം നയിച്ചിരുന്നില്ല റബ്ബേ. നിന്നെ നിനക്ക് സുജൂദ് ചെയ്തുകൊണ്ട് നിന്നെ വണങ്ങിക്കൊണ്ടും വഴങ്ങിക്കൊണ്ടും കഴിഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ എന്റെ ഭർത്താവിൽ നിന്ന് നേരിട്ട് അനുഭവിക്കുകയാണ് അല്ലാ. അവസാനം എന്നെ കൊന്നുകളയാൻ വേണ്ടി എന്റേതാകുന്ന ഗുഹ്യഭാഗത്തേക്ക് കമ്പി കൊണ്ടുവന്ന് കുത്തിയിറക്കുന്നതാകുന്ന സന്ദർഭത്തിലും ഞാൻ നിന്നോട് ചോദിക്കുന്നത് പ്രഭേ ഇന്ദക്ക ബൈതൗ ഫിൽ ജന്ന, സ്വർഗത്തിൽ എനിക്കൊരു മനോഹരമായ ഒരു വീട് നൽകണേ അല്ലാ, ഒരു ഭവനം നൽകണേ അല്ലാ. മഹദിയാകുന്ന ആസിയ ബിവി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്, വിട പറയുകയാണ്. ഫിർഔനെയും കൂട്ടാളികളെയും പടച്ച റബ്ബേ അവരുടേതാകുന്ന കിരാതമാകുന്ന ഇടപാടുകളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് മഹദി അവർകൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. സ്വർഗം പുൽകി പോയി ആസിയ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുകയാണ്, നാളെ സ്വർഗത്തിൽ എനിക്ക് രണ്ട് സ്ത്രീകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം ചെയ്തു തരും സഹോദരങ്ങളെ. അതിലൊന്ന് ഫിർഔനിന്റെ ഭാര്യയാകുന്ന ആസിയ, മറ്റൊന്ന് മറിയമാണ് എന്നും നബിയുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകന്റെ തൃക്കല്യാണത്തിൽ പങ്കാളികളാകാൻ തയ്യാറെടുത്തിരിക്കുന്ന പറമ്പൂരി നിവാസികളാകുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. പരിശുദ്ധ പ്രവാചകന്റെ റാണിമാരാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പുതിയ പെണ്ണുകളാണ്, ആ പ്രവാചകന്റെ ആകുന്ന പുതുമണവാട്ടികളാണ് ആസിയ ബിന്തു ഫിർഔൻ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കാരണം ഈ ദുനിയാവിൽ പ്രയാസം സഹിച്ചവളാണ്, ഈ ദുനിയാവിൽ വിഷമങ്ങൾ പ്രയാസങ്ങൾ വന്നപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊണ്ടവരാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് സമുന്നതമായ പ്രതിഫലമാണ്, പ്രതിഫലമാ. അവരാണ് ഈ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് മാതൃക എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തുകൊണ്ടാണ് പറമ്പൂരിലുള്ള സഹോദരങ്ങളെ, കുമ്മനം ഉസ്താദ് ഈ വിഷയം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്? ഇന്ന് യുക്തിവാദികൾ കടന്നു വരുന്ന കാലഘട്ടമാണ്. 20-ഉം 25-ഉം വയസ്സുള്ളതാകുന്ന ചെറിയ മക്കൾ മോശപ്പെട്ടതാകുന്ന ചുറ്റുപാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, മോശമാകുന്ന രീതിയിലേക്ക് പോകുന്ന കാലഘട്ടമാണ്, യുക്തിവാദത്തിലേക്ക് പോകുന്ന കാലഘട്ടമാണ്, മതത്തിന്റെ മൂല്യങ്ങളിൽ നിന്ന് മതനിരാസത്തിലേക്ക് പോകുന്ന കാലഘട്ടമാണ്. അല്ലാഹു ഇല്ല എന്നും ആദരവായ പ്രവാചകന്റെ മേൽ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്കിബത്ത് മോശമാക്കുന്ന തലത്തിലേക്ക് പോകുന്നതാകുന്ന ഘട്ടമാണ്, ഘട്ടമാണ്. ഈ സമയത്ത് നിനക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവാം, ദുനിയാവിന്റെ ചരക്കുകൾ കൊണ്ടുവന്ന് നിന്റെ കൈവെള്ളയിൽ വെച്ചു തരാം, പക്ഷെ ആഖിറത്തെ പണയപ്പെടുത്തരുതേ, പരലോകത്തെ നഷ്ടപ്പെടുത്തരുതേ. നിനക്കൊരു മരണമുണ്ട്, ആ മരണം സുന്ദരമാകണം. നിനക്കൊരു ഖബർ ജീവിതമുണ്ട്, ആ ഖബർ ജീവിതം റാഹത്താകണം. നിനക്കൊരു മഹശറയുണ്ട്, ആ മഹശറയിലെ ചോദ്യങ്ങൾ എളുപ്പമാകണം. നിനക്ക് സ്വർഗമുണ്ട്, ആ സ്വർഗത്തിലേക്കുള്ള പ്രയാണം റാഹത്തിലാവണം. അതിനുവേണ്ടി ജീവിക്കുന്നവൻ മുഅ്മിനാണ്, മുഅ്മിനാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, യുസ്ബിഹു റജുലു മുഅ്മിനാ വയംസി കാഫിറ
ഇനി ഒരു കാലഘട്ടം കടന്നു വരും സാബ. അന്ന് പ്രഭാതത്തിൽ ജനങ്ങൾ മുഅ്മിനാണ് മുഅ്മിനാണ്, ഈമാൻ പുൽകവനായിട്ടാണ് സുബൈ നമസ്കരിച്ചത്. പറമ്പൂര് പള്ളിയുടെ അകത്തലത്തിൽ വന്നുകൊണ്ട് സുബൈ നമസ്കരിക്കാൻ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള മനുഷ്യനാണ്. എന്നാൽ മഗ്‌റിബിന്റെ സമയമാകുമ്പോൾ അവൻ അവിശ്വാസത്തിലേക്ക് പോകുന്നവനാണ്, അവൻ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നവനാണ്. അങ്ങനെ ഒരു കാലഘട്ടം അനതിവിദൂരത്തുണ്ടാകുമേ എന്ന് തീർന്നില്ല ആദരവായ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, നേരം വെളുക്കുമ്പോൾ അവിശ്വാസിയാണ്, എന്നാൽ വൈകുന്നേരമാകുമ്പോൾ വിശ്വാസിയാണ്. ആ നിലയിലും ആളുകളെ നിനക്ക് കാണാം കാണാം. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ ലോകത്തിൻ്റെതാകുന്ന വസ്തുതകൾ കൈവെള്ളയിലേക്ക് തരുമെന്ന് കേൾക്കുമ്പോൾ യുക്തിവാദികൾ വന്നുകൊണ്ട് നീ ദുനിയാവിൽ ജീവിച്ച കാലഘട്ടം അത്രയും നിനക്ക് വീടില്ലാതായില്ലേ, ഞങ്ങൾ നിനക്ക് വീട് വെച്ച് തരാമെന്ന് പറയുമ്പോ ചെറുപ്പക്കാർ ദീനിന്റെ ചുവട് മാറ്റി ചവിട്ടുകയാണ്. നിനക്ക് മൊബൈൽ ഫോണ് വേണോ, നിനക്ക് കാറ് വേണോ, നിനക്ക് പെണ്ണ് വേണോ, നിനക്ക് ദുനിയാവ് വേണോ എന്ന് പറയുമ്പോ ആളുകൾ അതിലേക്ക് ചുവട് മാറ്റുന്ന രംഗമാണ്. ഈ രീതിയിൽ പരിശുദ്ധമായ ദീനിനെ കച്ചവടവൽക്കരിക്കുന്നതാകുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് വർഷം മുമ്പ് പരിശുദ്ധ പ്രവാചകനെ പറഞ്ഞത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേർക്ക് നേരെ കാണുകയല്ലയോ, ഈ മലപ്പുറം ജില്ല അതിന് സാക്ഷ്യപത്രമല്ലയോ. അതിനുവേണ്ടിയാണ് നേരത്തെ ഉദ്ഘാടക ഭാഷനാകുന്ന പ്രിയപ്പെട്ട ഉസ്താദവർകൾ അവിടുന്ന് സൂചിപ്പിച്ചത്, നമ്മുടെ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം അനിവാര്യമാക്കേണ്ട കാലഘട്ടമാണ്. ഭൗതിക വിദ്യയെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അത് പഠിക്കൽ അനിവാര്യമാകുന്ന കാലഘട്ടത്തിലാണെന്ന് ആർക്കും തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അൽഹംദുലില്ലാ, മലബാറിലെ മക്കൾ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ പരിപൂർണമായി എ പ്ലസ് വാങ്ങിച്ചുകൊണ്ട് നിലകൊള്ളുന്ന മക്കളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഭൗതികമാകുന്ന അതിപ്രസരം നമുക്ക് കടന്നു വരുമ്പോഴും ആത്മീയതയിലേക്ക് പുറകോട്ട് വലിയുന്ന ഘട്ടത്തിലേക്ക് ഈ സമൂഹം എത്തി നിൽക്കുകയാണ്. ആത്മീയമാകുന്ന അറിവ് പഠിക്കാൻ വേണ്ടി പോകുന്നവർ കുറവാണ്. മദ്രസകളിലേക്ക് പോകുന്ന മക്കൾ ക്രമേണ ക്ലാസ്സുകൾ കഴിയുന്തോറും എണ്ണം ബാധകമായി കുറഞ്ഞു വരുന്ന ഘട്ടമാണ്. പാടില്ല, പരിപൂർണമായി മദ്രസയിലേക്ക് പോകണേ. അനിവാര്യമാണ്. അല്ലാഹ് ഇല്ല എന്ന് പറയുന്ന ലോകത്തേക്ക് മക്കളെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ. അതുകൊണ്ട് ആത്മീയമാകുന്ന വിദ്യാഭ്യാസം പരിപൂർണമായി അടിത്തറപ്പാകേണ്ടതാകുന്ന കാലഘട്ടമാണ്. അല്ലാഹു ഉണ്ട് എന്നും ഏകദൈവവിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിക്കാനും ആ മദ്രസ വിദ്യാഭ്യാസം അനിവാര്യമാകുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ ഇതാ മദ്രസകളെ തുറക്കുകയാണ്. കൃത്യമായി മക്കള് പോകുന്നുണ്ടോ എന്ന് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാകുന്ന സമയമാണ്. എന്റെ മകൻ ഇത്രാം ക്ലാസ്സിലാണ് പോകുന്നത് എന്ന് ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കണേ. അവൻ ഖുർആൻ പഠിക്കുന്നുണ്ടോ, അവൻ താരീഖ് അറിയുന്നവനാണോ, അവൻ ചരിത്രത്തെ കുറിച്ച് വ്യാകുലമായി ചിത്രീകരിക്കുന്നവനാണോ, അവൻ ചരിത്രം നല്ലതുപോലെ പഠിച്ചവനാണോ, അവൻ കർമ്മശാസ്ത്രം അറിയുന്നവനാണോ, അവൻ ദീനിയാത്ത് മനസ്സിലാക്കിയവനാണോ, അവന്റെ സ്വഭാവ രൂപീകരണത്തിന് അഖ്ലാഖ് കൃത്യമായി പഠിക്കുന്നുണ്ടോ. ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിലും പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ വ്യക്തമായി തിരിച്ചറിവ് മാതാപിതാക്കൾക്കുണ്ടാകേണ്ട കാലഘട്ടമാണ്. ഇല്ലെങ്കിൽ മക്കള് പിഴയ്ക്കും, തീർച്ചയാണ് മക്കള് മോശമായ ചുറ്റുപെട്ടിലേക്ക് പോകും. ലോകത്തുള്ളതാകുന്ന സർവ മനുഷ്യർക്കും പറമ്പൂരിലുള്ളതാകുന്ന മലപ്പുറം ജില്ലയിലെ പട്ടിക്കാട് പരിസരത്തുള്ളതാകുന്ന മുഅ്മിനീങ്ങൾക്ക് മാത്രമല്ല, ലോകത്തുള്ള സർവ മനുഷ്യർക്കും പാഠമായി ആദ്യമായി ഖുർആൻ പറയുന്നത് ഉപമയായി, മുഅ്മിനീങ്ങളെ നിങ്ങൾ പഠിക്കേണ്ടത് ബഹുമാനപ്പെട്ടതാകുന്ന ആസിയാ ബീവിയാണ്. കാരണം തൗഹീദ് അടിയുറച്ച് നിർത്തുന്നതിൽ കഠിനമാകുന്ന പരിശ്രമം നടത്തിയവരാണ്, അവർ അവസാനം ഈ ലോകത്ത് എന്ന് വിട പറയുമ്പോൾ പോലും അവരുടെ ചെഞ്ചുണ്ടിൽ ഉണ്ടായിരുന്നത് അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാ
ഉന്നതനാണ്, അല്ലാഹു അക്ബർ, അവൻ ഉന്നതനാണ് ഉന്നതനാണ്. അതുകൊണ്ട് തൗഹീദ് പിഴച്ചു പോകരുത്. ഏകദൈവ വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം, അത് ഉറപ്പിക്കണം. ശുദ്ധമായ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് ഉപമയായി അല്ലാഹു പറഞ്ഞതാ, ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് ഉപമ, ഉദാഹരണം ആർക്കാണ്? അവർക്ക് ഉദാഹരണം ഈ പെണ്ണിലാണ്. ഒരു പുരുഷനെ അല്ല പറഞ്ഞത്, രണ്ട് സ്ത്രീകളെ അല്ലാഹു പറഞ്ഞത്. അതിലൊന്നാണ് ആര്? ഫിർഔനിന്റെ ഭാര്യയാകുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹ. മനസ്സിലാക്കണം, എന്തുകൊണ്ട് കറകളഞ്ഞ ഈമാനാണ്, ശ്വാസത്തിൽ നിന്ന് അണുവിട വ്യതിചരിച്ചില്ല. മരിക്കുന്ന സമയത്തും എന്ത് ചെയ്തു? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിലകൊണ്ടു. അതുകൊണ്ട് സ്വർഗത്തിന് ഉന്നതമായ സ്ഥാനം, മനോഹരമായ വീട് അല്ലാഹു അവർക്ക് സമ്മാനിക്കും. ശുദ്ധമായ ഖുർആൻ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെ വ്യതിചലിപ്പിക്കാൻ പലരും പരിശ്രമിക്കും, പലരും പരിശ്രമിക്കും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് യുക്തിവാദത്തിന്റെ ക്ലാസ്സുകൾ. നിന്റെ ഹൃദയം വ്യതിചലിക്കല്ലേ, നീ പരിപൂർണമായി ഈമാൻ അടിയുറച്ചുകൊണ്ട് തന്നെ നിലകൊള്ളണേ. നീ നിലകൊള്ള, അല്ലാഹു തമ്മുള്ള സാലിഹ്യങ്ങളെ ചേർക്കുമാറാവട്ടെ. പാതിരാത്ര സമയം അത്രയും മോശപ്പെട്ട ചർച്ചകൾ വല്ലാതെ കൂടി വരുന്ന കാലഘട്ടമാണ്. ജനങ്ങളെ മതയില്ലായ്മയിലേക്ക്, മതനിരാസത്തിലേക്ക് ക്ഷണിക്കുന്നതാകുന്ന കാലഘട്ടമാണ്. യാതൊരുവിധ തെളിയും മറയുമില്ലാതെ പരസ്യമായി അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണേ. അടുത്ത തലമുറ ഈമാനുള്ളവരായി മാറണമെങ്കിൽ നിർബന്ധമായും മദ്രസ വിദ്യാഭ്യാസം അനിവാര്യമാക്കണം. അവിടെയാണ് അൽ മദ്രസത്തുൽ ബദരിയ മറ്റുള്ളതിൽ നിന്ന് വ്യതിരക്തമാകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ആർക്കാണ്ട് വേണ്ടി ദ്വാരക്കുന്നത്? അല്ലാഹു നമ്മുടെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിച്ച് നൽകട്ടെ. ഈമാൻ തെറ്റിപ്പോയെല്ലാം പോയി, ഏത് നിമിഷവും തെറ്റാം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരും. ശ്രദ്ധിക്കണം, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കും. നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹയോട് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ അമ്മി, യാ ഉമ്മ സലമ, അല്ലയോ ഉമ്മു സലമ ബീവിയേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും അധികമായി ദുആ ചെയ്യൽ ഏതാണ്? ഏതാണ് മാ അക്സറു ദുആഇ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഇന്ദകി, നബി തങ്ങൾ തങ്ങളുടെ അടുക്കലുണ്ടാകുമ്പോ, നിങ്ങളുടെ സമീപത്തിൽ ഉണ്ടാകുമ്പോ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യൽ ഏതാണ്? ഏതാണ് നല്ല ചോദ്യം. തങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നത് ഏതാ? സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് ഭാര്യമാരധികമാണല്ലോ, അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഊഴം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടേതാകുന്ന ദിവസത്തിൽ ഏറ്റവും കൂടുതൽ നബി തങ്ങൾ ദുആ ചെയ്യൽ ഏതാണ്? അപ്പോൾ അവർ പറഞ്ഞു, ദുആ ഇതാണ്. ഏത് ദുആ? അതാ കേട്ടോ, ഏറ്റവും കൂടുതൽ അടുക്കൽ എന്ന ദുആ, എൻ്റെ അടുക്കൽ വന്നാൽ ഈ ദുആ ആണ് അവർ പറഞ്ഞു കൊടുത്തു. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത ഖൽബി അലാ ദീനിക, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്യൽ ഈ പ്രാർത്ഥനയാണ് എന്ന് ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ തിരിച്ചു കളയുന്നവനായ അല്ലാഹുവേ, സബ്ബിത ഖൽബി അലാ ദീനിക, എൻ്റെ ഹൃദയത്തെ നിന്റെ ഈമാനിന്റെ മേൽ, നിന്റെ ദീനിന്റെ മേൽ എന്നെ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. എന്റെ ഹൃദയത്തിൽ നിന്റെ ദീൻ അടിയുറച്ച് നിർത്തണേ അല്ലാഹ്. ഇതാണ് ഏറ്റവും കൂടുതൽ നബി തങ്ങൾ ദുആ ചെയ്യുന്നത്. എന്നിട്ട് മഹദീവരകൾ പറയാൻ
ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയിട്ടുണ്ട്, മാലി അക്സരി ദുആഇക യാ റസൂലല്ലാഹ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ തിരിക്കുന്നവനായ അല്ലാഹുവേ എന്റെ ഹൃദയത്തെ ദീനിൽ അടിയുറച്ച് നിർത്തണേയെന്ന് തങ്ങളെ നബിയെ, തങ്ങൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ ഇത് ദുആ ചെയ്യുന്നത്? വേറെ എത്രയോ ദുആകളുണ്ട്, തങ്ങൾ എന്തിനാണ് ഈ ദുആ തന്നെ ആവർത്തിക്കുന്നത് എന്ന് ഞാൻ പ്രവാചകരോട് ഒരിക്കലും ചോദിച്ചു പോയി എന്ന് ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹാ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തീർച്ചയായും ഉമ്മു സലമ ഹിദായത്ത് എന്ന് പറയുന്നത് തീർച്ചയായും അല്ലാഹുവിന്റെ കൈകളിലാണ് അവൻ അവന് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് അവൻ തിരിക്കുന്നതാണ്. ആർക്കാണ് അവൻ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ഈമാൻ സ്ഥിരപ്പെടുത്തും. ആരുടെ വിഷയത്തിലാണോ പടച്ചറബ് തെറ്റിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അവൻ്റെതാകുന്ന ഈമാനിനെ അല്ലാഹു തെറ്റിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ഈമാനിനെ, എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന വിശ്വാസത്തെ, എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന മതത്തിന്റെ മൂല്യത്തെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെനിക്ക് സ്ഥിരപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് സദാ സമയം ചോദിക്കുന്നു എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പഴിച്ചുപോയാ പോയില്ലേ? നബി തങ്ങൾ തന്നെ ദ്വാരക്ക പടച്ചറപ്പ് ഈ ദീനിൽ നിന്ന് അണുവിടെ വ്യതിചലിക്കാതെ എന്നെ നീ നിലനിർത്തണേ എന്ന് മനസ്സിലാക്കണം. അപ്പൊ എക്സ് മുസ്ലിമുകൾക്ക് പ്രസക്തി ഇല്ല എന്നർത്ഥം. കാരണം എന്താ? നീ എന്ത് ചോദിച്ചിട്ടില്ല, എന്നെ ഈ ദീനെ അളിയൊടിച്ച് നിർത്തണേന്ന് ചോദിച്ചിട്ടില്ല. ഈമാൻ എന്ന് പറയുന്ന മാധുര്യം നിനക്ക് അണിയാൻ സൗഭാഗ്യം അല്ലാഹു നൽകിയിട്ടില്ല. നീ അത് ചോദിച്ചിട്ടില്ല. ചോദിച്ചവർക്കെ പടച്ചറപ്പ് ഇത് കൊടുക്കുള്ളൂ. ഇത് ചോദിച്ചുകൊണ്ടിരുന്നു എല്ലാ പ്രവാചകന്മാരും, എല്ലാരും ചോദിച്ചവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യൂസഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, എന്നെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ എന്ന് ചോദിച്ചു. നീ അത് ചോദിച്ചില്ല. അപ്പൊ അതുകൊണ്ട് നീ എന്തായി? എക്സ് മുസ്ലിമായി. അപ്പൊ അവർക്കാണ് വലിയ വേരോട്ടം. ഞാവതുമില്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ദീനിൽ ആരെയും നിർബന്ധിച്ചു കൊണ്ട് കൊണ്ടുവരേണ്ട പരിപാടിയില്ല. എല്ലാവരും ദീനിലേക്ക് വരണോന്ന് ഇവിടെ ആരും വിളംബരവും ഇല്ല. ആവശ്യമുള്ളവർക്ക് വരാം. ഫമൻ ഷാ ഫല്യുഅ്മിൻ ഫമൻ ഷാ ഫല്യകുഫർ. ദീനിന്റെ ആദർശങ്ങളൊക്കെ ഇവിടെ സുവ്യക്തമാണ്, സുതാര്യമാണ്. ഖുർആനും ഹദീസും ആർക്കും പഠിക്കാം, പഠന വിധേയമാക്കാം. ഇഷ്ടമുള്ളവർക്ക് കടന്നു വരാം, അല്ലാത്തവർക്ക് അവിശ്വസിക്കാം. വിശ്വസിച്ചവർക്ക് സ്വർഗം, അവിശ്വസിച്ചവർക്ക് നരകം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാം. നിൽക്കട്ടെ, ഇനി രണ്ടാമത്തേക്ക് വരാണ്. രണ്ടാമത്തേക്കാണ് നമ്മുടെ വിഷയത്തിലേക്ക് കൂടുതൽ ബന്ധം. ഇത് സാന്ദ്രികമായി ആനുകാലികമായി രണ്ട് വിഷയം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ശ്രദ്ധിക്കണേ, ഇവിടെ ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വനിതയാണ് ബീവി മറിയം റളിയല്ലാഹു അൻഹാ. രണ്ടുപേരെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ നിർത്താന്ന് പറഞ്ഞോ. ചൊവ്വാലിന് നോമ്പൊക്കെ പിടിച്ചതിന് ക്ഷീണം ഇല്ലേ? ഇല്ലേ? നോമ്പ് പിടിച്ചവർക്കേ ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് അന്ന് ക്ഷീണം. അല്ലാഹു ആഫിയത്ത് തരട്ടെ. നോമ്പ് പിടിച്ചവർക്കൊന്നും ഒരു ക്ഷീണവും ഇല്ല. നോമ്പ് പിടിച്ചവർക്ക് ക്ഷീണം ഉണ്ടാവൂലല്ലോ. ബദർ യുദ്ധം നടന്ന എപ്പോഴാ? നോമ്പിലെ. ആ അതാണ് മനസ്സിലാക്കേണ്ടത്. നോമ്പിടിച്ച ആരോഗ്യം ഉണ്ടാവണം. സൂമു തസിഹു ഷഫീഉന റസൂലുള്ളാഹി. നിങ്ങൾ നോമ്പ് പിടിക്ക, ആരോഗ്യം ഉണ്ടാകും ഹബീബ് റസൂലുള്ളാഹി. അങ്ങനെയാണ് പറഞ്ഞത്. നോമ്പ് കറക്റ്റ് ആയിട്ട് പിടിക്കുന്നവന് കൊളസ്ട്രോളും ഷുഗറും ഒന്നും ഉണ്ടാവൂല. കറക്റ്റായിട്ട് പിടിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. നോമ്പ് തുറക്കുന്ന സമയത്തും രാവിലത്തെ ആഹാരമൊക്കെ ശ്രദ്ധിക്കണം, എന്നാ നല്ല ആരോഗ്യം ഉണ്ടാവും. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. ഏറ്റവും വലിയ ദുആ അതാണല്ലോ. നബി തങ്ങളോട് ഒരിക്കലും ചോദിച്ച ഏറ്റവും വലിയ ദുആ അതാണ്. നബി തങ്ങൾ പറഞ്ഞു, സലിൽ അഫ്വ വൽ ആഫിയ, ശരീരത്തിന്റെ സുഖവും സൗഖ്യവും അള്ളാഹുവിനോട് ചോദിക്കലാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന് ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ ഇന്ന് ആരും അത് ചോദിക്കാനില്ല. എപ്പോഴും ചോദിക്കണം എന്ത്? അല്ലാഹു ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, ശരീരത്തിന്റെ സുഖവും സൗഖ്യവും തരണേ എന്ന് എപ്പോഴും ചോദിക്കണം. ഏറ്റവും വലിയ ദുആ ആണ്. ഒരാൾ ചോദിക്കേണ്ട ഏറ്റവും വലിയ ദുആ ആണതെന്ന് ഹബീബ് റസൂലുള്ളാഹി.
നമ്മളത് ചോദിക്കണം കേട്ടാ. ഇവിടെ ശ്രദ്ധിക്കുക, മറിയം ബീബി റളിയല്ലാഹു അൻഹ അവരാണ് രണ്ടാമതായി ഖുർആൻ പറഞ്ഞത്. മറിയം ബീവി അവർ നിസ്സാരപ്പെട്ട ഒരു വനിതയല്ല. അവരുടെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ അറിയില്ലേ, ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഉമ്മയുടെ പേര്, ഉപ്പാടെ പേര് ഇമ്രാൻ റളിയല്ലാഹു അൻഹ. അങ്ങകലെ പലസ്തീനിന്റെ മണ്ണിലാണ് ജന്മദേശം. വാപ്പയും ഉമ്മയുമാകുന്ന ഹന്നത്ത് ബീവിയും ഇമ്രാൻ റളിയല്ലാഹു അൻഹും ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിൽ റാഹത്തായി മുന്നോട്ട് കൊണ്ടുപോവാണ്. പക്ഷെ മക്കളില്ല. അങ്ങനെ വിഷമിച്ച് നിലകൊള്ളുമ്പോ മറിയം ബീവിയുടെ ഉമ്മ, മറിയം ബീവി ജന്മം കൊള്ളുന്നതിന് മുമ്പാണ് ഹന്നത്ത് ബീവി നേർച്ചെ നേർന്നു, അല്ലാഹുവേ എനിക്കൊരു കുട്ടിയുണ്ടായാൽ ബൈത്തുൽ മുഖദ്സിലേക്ക് ഞാൻ അതിനെ പരിപാലനത്തിന് വേണ്ടി നേർ കൊടുത്തുകൊള്ളാം, മസ്ജിദുൽ അഖ്സയിലേക്ക്. അല്ലേ, ഏറ്റവും വലിയ സുന്ദരമായ പള്ളികളിൽ ഒന്നാണല്ലോ ഏത്? മസ്ജിദുൽ അഖ്സ. പ്രതിഫലം കൊണ്ട് മൂന്ന് പള്ളികളാണ് ഏറ്റവും ശ്രേഷ്ഠമായ പള്ളികൾ. ഒന്ന് കഅബയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളി, അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ മസ്ജിദുൻ നബവിയും മസ്ജിദുൽ അഖ്സയും ഒഴിച്ചുള്ള ബാക്കിയുള്ള ഏതെല്ലാ സ്ഥലങ്ങളുണ്ടോ അവിടെ 100,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും. മസ്ജിദുൻ ഹറാമിൽ അഥവാ കഅബ സ്ഥിതി ചെയ്യുന്നതാകുന്ന പള്ളിയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 100,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം മറ്റുള്ള സ്ഥലങ്ങളിൽ. മസ്ജിദുൻ നബവിയിൽ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം നിലകൊള്ളുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട മദീന പള്ളി, ആ മദീന പള്ളിയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് നീ മസ്ജിദുൽ അഖ്സയും മസ്ജിദുൽ ഹറാമും ഒഴിച്ചുള്ള ബാക്കിയുള്ള ഏത് സ്ഥലങ്ങളിൽ നീ നിസ്കരിച്ചാൽ 10,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു അവിടെ 1 റക്അത്ത് നിസ്കരിച്ച തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പലസ്തീനിലെ പള്ളിയിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 1,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക്. കണ്ട, ഈ മൂന്ന് പള്ളിക്ക് കിട്ടുന്ന നേട്ടം അതാണ്. അതാണ് ഹദീസിൽ കാണാം, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. ഈ മൂന്ന് പള്ളികളിലേക്ക് നീ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് പോണം, യാത്ര പോകണം എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ മൂന്ന് പള്ളികളിലേക്കും യാത്ര പോകൽ നല്ലത് തന്നെയാണ്, സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സർവ അമ്പിയാക്കളം കാലുകുത്തിയിട്ടുള്ള ഒരു പുണ്യഭൂമിയാണ് ഏത്? മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. ഒരു പക്ഷേ മസ്ജിദുൽ നബവിയിലും മസ്ജിദുൽ ഹറാമിലും ഒക്കെ കാലുകുത്താൻ സൗഭാഗ്യം കിട്ടിയവരോട് ഉണ്ടാവും. മസ്ജിദുൽ അഖ്സയിലും എത്താൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഞാനിങ്ങനെ പതുക്കെ പറഞ്ഞു വരുന്നതിന് എന്താ, താഴെ തട്ടിലുള്ളവർക്ക് വരെ മനസ്സിലാകാനും ചെറിയ കുട്ടികൾക്ക് പോലും തിരിയണം ഇത് പറഞ്ഞു വരുന്നത്. അതിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പൊ ഈ മൂന്ന് പള്ളികളിലേക്ക് പോകൽ തന്നെ വലിയ പുണ്യമാണ്. ഈ മൂന്ന് പള്ളിയും വളരെ മഹത്തരമാണ്. ഇതിൽ പറഞ്ഞ മൂന്നാമത്തെ പള്ളിയാണ് നമ്മളിപ്പോൾ പറയുന്ന ചരിത്ര പശ്ചാത്തലമുള്ളത്, ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു ആ നാട്ടിലെ ഖതീബാണ്. പള്ളിയിലെ മൂലിയാരാണ് നമ്മൾ പറയൂലേ, നാട്ടിലെ ഖതീബാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെ നേർച്ചു നേരുന്നു. സുബ്ഹാനല്ലാഹ്, ഹന്നത്ത് ബീവി ഗർഭം ധരിച്ചു. ഗർഭം ധരിച്ചപ്പോ നേർച്ച പാസാക്കാൻ തീരുമാനിച്ചു. അവർ പറഞ്ഞതാകുന്ന വാക്ക് സൂറത്തു ആലി ഇമ്രാനിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. വിശാലമായി അള്ളാഹു പറയുന്നുണ്ട്. എന്തിനാണ് നമ്മളിപ്പോ ഈ മറിയം ബീവി പറയുന്നത്? ഞാൻ പറയും ഇൻഷാല്ലാ. ഒന്ന്, ഏതാണ് മോമിനീങ്ങൾക്ക് ഏറ്റവും വലിയ ഉപമയാണ് രണ്ടുപേരെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറയുന്നു. രണ്ടാമത് ഇപ്പൊ എന്തിനാണെന്ന് ലാസ്റ്റ് വരുമ്പോ മനസ്സിലാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ശ്രദ്ധിച്ചു. മറിയം ബീവി റളിയല്ലാഹു അൻഹ, ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കുകയാണ്. ആ രംഗം പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. إذ قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم فلما وضعتها قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها
മിനശ്ശൈത്വാനിർറജീം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹന്നത്ത് ബീവിയുടെ ഗർഭധാരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമ്രാൻ എന്ന് പറയുന്നതായ ആ നാട്ടിലെ ഖതീബിന്റെ ഭാര്യയാകുന്ന ഹന്നത്ത് ബീവി തന്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ കൊണ്ട് നേർച്ച നേരുകയാണ്. റബ്ബീ നീ നദറത്തു ലക മാ ഫീ ബത്നീ മുഹററാ. അല്ലാഹുവേ പടച്ച റബ്ബേ, എന്റെ ഉദരത്തിലുള്ളതാകുന്ന കുഞ്ഞിനെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് അതിന്റെ പരിപാലനത്തിനായി ഞാൻ നേർച്ച നേരുന്നു. അല്ലാ ഫതഖബ്ബൽ മിന്നീ, എന്നിൽ നിന്ന് ഈ നേർച്ച നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ഹന്നത്ത് നേർച്ചനേരുവയാണ് മഹദി അവരുകളെ പ്രസവിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രസവിച്ചു നോക്കുമ്പോ അത് പെണ്ണാണ് പെണ്ണാണ്, പുരുഷനെയല്ലേ പള്ളിയിലേക്ക് വിടാൻ പറ്റുകയുള്ളൂ. കാലത്ത് റബ്ബി ഇന്നീ വലഅതുഹാ ഉൻസാ, മഹദിയാകുന്ന ഹന്നത്ത് ബീവി വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഞാൻ പ്രസവിച്ചത് ഒരു പെണ്ണിനെയാണല്ലോ അല്ലാ, പുരുഷനെയല്ലോ റബ്ബേ. വലൈസ ദക്കറുക ഉൻസാ, വലൈസ ദക്കറുക ഉൻസാ, ഒരു പുരുഷനൊരു പെണ്ണിനെ പോലെയല്ല, ഒരു പെണ്ണൊരു പുരുഷനെ പോലെയുമല്ല, രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുള്ളതാണ്. ആരാണിത് പറയുന്നത്? ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. പുരുഷനെയല്ലേ പള്ളിയിലേക്ക് പറഞ്ഞു വിടേണ്ടത്, ഞാൻ നേർച്ച നേരുന്നത് പടച്ച റബ്ബേ ഒരാണാകുമെന്ന് കരുതിയിട്ടാണ് കരുതിയിട്ടാണ്. പക്ഷേ ഞാനിതാ നേർച്ച പരിപൂർണമായി നിറവേറ്റുകയാണ്. മറിയം, ഞാൻ ഇവൾക്ക് പേര് വെക്കുന്നത് മറിയമെന്നാണ് അല്ലാ, ഇവൾക്ക് ഞാൻ മറിയം എന്ന് പേര് വെക്കുകയാണ് അല്ലാ. എന്താ മറിയം? മറിയം എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ ആബിദ എന്നാണ് അർത്ഥം. ആബിദ എന്ന് പറഞ്ഞാൽ ആരാധനകൾ കൃത്യമായി നിർവഹിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. മറിയം, അറിയം, അങ്ങനെ മറിയം എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ? പുരുഷന്മാരുടെ ഉണ്ടോ? അതുണ്ടാവൂല, ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും അവർ ഒട്ടും ഉണ്ടാവൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആണ് മറിയമില്ല, ഉമ്മു കുസൂം ഇല്ല, ഹദീജ ഉണ്ട്, ഹദീജ ഉണ്ട്, ആയിഷ ഉണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇന്ന് ഭക്ഷണം നൽകിയ വ്യക്തികൾ വരുന്നത് അബൂബക്കർ, ഇവിടെ ഉണ്ടാള് ഉണ്ടാള് ഇന്ത്യ, ആ ഇവിടെ ഉണ്ട്. അതാണ് നിങ്ങളുടെ ഭാര്യയുടെ പേര് ഹദീജ. ഇന്ന് ഭക്ഷണം നൽകിയ വ്യക്തിയുടെ അല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നല്ല പേരുള്ളവരുണ്ട്. മറിയം ബീവി എന്നൊക്കെ ഇടുന്ന എല്ലാവർക്കും ഇപ്പൊ ഒരു പഴയ പഴഞ്ചിപ്പോഴത്തെ അവസ്ഥ. നബിതങ്ങളുടെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ പേരാണെന്ന് ബീവി മറിയം റളിയല്ലാഹു അൻഹാ. ആബിദ എന്നാണ് അതിന്റെ അർത്ഥം, ആരാധനകൾ കൃത്യമായി നിർവഹിക്കുന്നവർ. നമ്മൾ ആ പൊരുത്താഗ്രഹിച്ചിട്ടാൽ അതിന്റെ ഗുണം ഉണ്ടാവും. മനസ്സിലായ പൊരുത്താഗ്രഹിച്ചിട്ടാൽ അതിന്റെ ഗുണം ഉറപ്പാണ്. പേരിടുന്നതിലേക്ക് വലിയ കാര്യമുണ്ട്. മറിയം വഇന്നീ ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. മഹദിയാകുന്ന ഹന്നത്ത് ബീവി തന്നെ പറയുകയാണ്, അല്ലാഹുവേ ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവൽ തേടുകയാണ് അല്ലാ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാ. അപ്പൊ നിങ്ങൾ എത്ര നല്ല സുന്ദരമായ പ്രാർത്ഥനയാണ്. ഒരു കുട്ടി ജനിച്ചപ്പോ ആദ്യമായിട്ട് ദുആ ചെയ്യാ. അതുകൊണ്ടാണ് കുട്ടികൾ ജനിച്ചാൽ ആദ്യം വലത് കാതിൽ എന്ത് കൊടുക്കണം? ബാങ്ക്. ഇടത് കാതിൽ ഇഖാമത്ത്, പിന്നീട് ഈ കാവൽ തേടണം. ഏത്? വൈനി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. ഈ ആയത്തോതൽ സുന്നത്തുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. കുട്ടിയുടെ കാതിലോട്ടെ, ഇതുവരെ ഓതിട്ടില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നിട്ടെങ്കിലും ഓതിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശൈത്താൻ ഇറങ്ങി ഓടും. അല്ലാഹു തൗഫീഖ് തരട്ടെ.
കുട്ടികൾ രാത്രി ഇടയ്ക്ക് കിടന്ന് ബഹളം വെക്ക, രാത്രിയിലൊക്കെ ഭയങ്കര കരച്ചിൽ, ഉസ്താദെ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഉസ്താദെ, രാത്രി എന്നെ കിടത്തിയിട്ടില്ല ഉസ്താദെ എന്നൊക്കെ പരാതി പറയുന്നവരുണ്ട്. എന്ത് ചെയ്യണം? അവന്റെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കണം. ആ ഇത് ജനിച്ചപ്പോൾ മാത്രം പോലെ, ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ല, ആരും നിങ്ങളെ തല്ലാൻ പോകുന്നില്ല. ചിലർക്ക് അങ്ങനെയുണ്ട്, ജനിച്ചപ്പോൾ മാത്രമേ കൊടുക്കാവുള്ളൂ, പിന്നെ കൊടുത്ത വലിയ വിഷയമാണ്. അതിന് ബാങ്ക് കൊടുക്കാൻ അറിയണം. ലൈൽ കാഫറിന് ഓതിയ പോലെയാണ്, ലാബുദ് മാതബുദ് വലാന്തു മാബുദിനു മാബുദ്, ഇത് തന്നെ വലാന്തു മാബുദിനു മാബുദ്, കറങ്ങി കറങ്ങിക്കുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, തിരിച്ചു വരാൻ അറിയുന്നില്ല. ബാങ്കും ഇക്കാമത്ത് നല്ലപോലെ അറിഞ്ഞാൽ ഇത് പണിക്ക് തോങ്ങാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ എന്ത് ചെയ്യണം? കാമത്തും കൊടുത്തിട്ട് ഈ ആയത്ത് ഓതണം. ഈ ആയത്ത് ഓതണം, ആയത്തുൽ കുർസി ഓതി ഊതണം. ഇതൊക്കെ ഖുർആൻ എന്തിനാ പിന്നെ വെച്ചിരിക്കുന്നത്? ആയത്തുൽ കുർസി ഓതി ഊതണം. ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു ഖുൽ റബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ് ആദ്യം കൈവെള്ളയിൽ ഓതി ശഫി ഊതിയിട്ട് നിന്റെ തല മുതൽ കാല് വരെ നീ തടവ്. കുട്ടികൾക്ക് വേണ്ടി രണ്ടാമത് ഓത്, ഓതിയതിനു ശേഷം വേറെ ഓതണം, അല്ലാതെ ഉടായ്പെടുക്കരുത്. ചിലരെങ്ങനെയാണ്, ഇവന്റെ തന്നെ ഒറ്റ ഓത്തിന് കുട്ടിയുടെ മേത്തോണ്ട് തടയിട്ട് എങ്ങനെയും കടന്നാൽ മതി, വേറെ ഉറങ്ങാനുള്ള പരിപാടി. സെപ്പറേറ്റ് ഒന്ന് ഓതിയിട്ട് തടവിയിട്ട് കുട്ടിക്ക് നല്ലൊരു തടവി കൊടുത്ത് സുബഹി വരെ നല്ല റാഹത്തായിരിക്കും. ഒന്ന് പോയിട്ട് ചെയ്തു നോക്ക്, അനങ്ങത്തില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ത് ചെയ്യണം? അവന്റെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കണം. ആ ഇത് ജനിച്ചപ്പോൾ മാത്രം പോലെ, ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ല, ആരും നിങ്ങളെ തല്ലാൻ പോകുന്നില്ല. ചിലർക്ക് അങ്ങനെയുണ്ട്, ജനിച്ചപ്പോൾ മാത്രമേ കൊടുക്കാവുള്ളൂ, പിന്നെ കൊടുത്ത വലിയ വിഷയമാണ്. അതിന് ബാങ്ക് കൊടുക്കാൻ അറിയണം. ലൈൽ കാഫറിന് ഓതിയ പോലെയാണ്, ലാബുദ് മാതബുദ് വലാന്തു മാബുദിനു മാബുദ്, ഇത് തന്നെ വലാന്തു മാബുദിനു മാബുദ്, കറങ്ങി കറങ്ങിക്കുക, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, തിരിച്ചു വരാൻ അറിയുന്നില്ല. ബാങ്ക് ഇക്കാമത്ത് നല്ലപോലെ അറിഞ്ഞാൽ ഇത് പണിക്ക് തോങ്ങാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ എന്ത് ചെയ്യണം? കാമത്തും കൊടുത്തിട്ട് ഈ ആയത്ത് ഓതണം. ഈ ആയത്ത് ഓതണം, ആയത്തുൽ കുർസി ഓതി ഊതണം. ഇതൊക്കെ ഖുർആൻ എന്തിനാ പിന്നെ വെച്ചിരിക്കുന്നത്? ആയത്തുൽ കുർസി ഓതി ഊതണം. ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു ഖുൽ റബ്ബിൽ ഫലഖ് ഖുൽ റബ്ബിൻ നാസ് ആദ്യം കൈവെള്ളയിൽ ഓതി ശഫി ഊതിയിട്ട് നിന്റെ തല മുതൽ കാല് വരെ നീ തടവ്. കുട്ടികൾക്ക് വേണ്ടി രണ്ടാമത് ഓത്, ഓതിയതിനു ശേഷം വേറെ ഓതണം, അല്ലാതെ ഉടായ്പെടുക്കരുത്. ചിലരെങ്ങനെയാണ്, ഇവന്റെ തന്നെ ഒറ്റ ഓത്തിന് കുട്ടിയുടെ മേത്തോണ്ട് തടയിട്ട് എങ്ങനെയും കടന്നാൽ മതി, വേഗം ഉറങ്ങാനുള്ള പരിപാടി. സെപ്പറേറ്റ് ഒന്ന് ഓതിയിട്ട് തടവിയിട്ട് കുട്ടിക്ക് നല്ലൊരു തടവി കൊടുത്ത് സുബഹി വരെ നല്ല റാഹത്തായിരിക്കും. ഒന്ന് പോയിട്ട് ചെയ്തു നോക്ക്, അനങ്ങത്തില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ.